നമസ്കാരം. ഗോറ്റുബയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടിഷ്യൂസ് അഥവാ കലകൾ. നമ്മൾ പഠിച്ചു മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം എന്തുകൊണ്ട് നിർമ്മിതമാണ്? കോശങ്ങളാൽ നിർമ്മിതമാണെന്ന്, അല്ലേ? കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരഭാഗങ്ങളായ കണ്ണ്, കൈ, മൂക്ക്, കാല്, ഈ ശരീരഭാഗങ്ങളെല്ലാം വ്യത്യസ്തമായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള കാരണമാണ് നമ്മുടെ ശരീരത്തിലുള്ള പലതരത്തിൽ കാണപ്പെടുന്ന കോശങ്ങൾ. ഏതൊക്കെ കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്? രക്തകോശങ്ങൾ, അല്ലേ? രക്തകോശങ്ങൾ അഥവാ ബ്ലഡ് സെൽസ്, ബ്ലഡ് സെൽസ്. നാഡീകോശങ്ങൾ, നാഡീകോശങ്ങൾ. നെർവ് സെൽസ്, നെർവ് സെൽസ്. അതേപോലെ പേശികോശങ്ങൾ അഥവാ മസിൽ സെൽസ്. ഇങ്ങനെ പല തരത്തിലുള്ള 200 തരത്തിലുള്ള കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്. ഈ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളും വ്യത്യസ്തമായി കാണുന്നതിൻ്റെ കാരണം. ടിഷ്യൂസ് അഥവാ കലകൾ എന്ന് പറഞ്ഞാൽ ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെടുന്നതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ ഒരു കൂട്ടമാണ് ടിഷ്യൂസ് അഥവാ കലകൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ കോൾഡ് ടിഷ്യൂസ്. എന്താണ് ടിഷ്യൂസ്? ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ കോൾഡ്, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ കോൾഡ് ടിഷ്യൂസ്. ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ ഒരു കൂട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് ടിഷ്യൂസ് അഥവാ കലകൾ എന്ന് പറയുന്നത്. എന്താണ് കോശങ്ങളുടെ, സെല്ലുകളുടെ ഒരു കൂട്ടമാണ് എന്ത്? ടിഷ്യൂസ് അഥവാ കലകളെന്ന് അറിയപ്പെടുന്നത്. എന്നാൽ നമ്മുടെ മനുഷ്യ ശരീരം ഉണ്ടാകുന്നത് ഒറ്റ കോശത്തിൽ നിന്നാണ്. മനുഷ്യ ശരീരം മാത്രമല്ല, മറ്റ് ജീവജാലങ്ങൾ ഒക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? ഒറ്റ കോശത്തിൽ നിന്നാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. ആ കോശത്തിനെ വിളിക്കപ്പെടുന്ന പേരാണ് എന്ത്? സിക്താണ്ഡം അഥവാ സൈഗോട്ട്. എന്താണ് സൈഗോട്ട്? സൈഗോട്ട് അഥവാ സിക്താണ്ഡം എന്നറിയപ്പെടും. ഈ ഒറ്റ കോശത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം ഉണ്ടാകുന്നത്. ഈ സിക്താണ്ഡം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സ്പേം, ബീജം, ഓവം, അണ്ഡം, ഇവ രണ്ടും കൂടി ചേർന്നിട്ട്, ഇത് രണ്ടും ഹാപ്ലോയിഡാണ്, ഇവ രണ്ടും കൂടി ചേർന്നിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. സ്പേമും ഓവവും എന്ന് വെച്ചാൽ ബീജവും അണ്ഡവും തമ്മിൽ ചേർന്നിട്ട് ഉണ്ടാകുന്ന പുതിയൊരു കോശമെന്ന് പറയുന്നത് സൈഗോട്ടാണ്. ഓർത്ത് വിഷയിക്കണം, ഈ സൈഗോട്ട് എന്ന് പറയുന്നത് സിംഗിൾ സെല്ലാണ്. സിംഗിൾ സെല്ലാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. ഇത് ഹാപ്ലോയിഡാണ്. എത്ര? 46 ക്രോമസോം ഉള്ള ഒരു കോശമാണ്. ഒറ്റ കോശമാണെന്ന് ഓർത്ത് വെച്ചേക്കണം. സൈഗോട്ട് എന്ന് പറയുന്നത് സിംഗിൾ സെല്ലാണ്. ഈ ഒരൊറ്റ കോശത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം ഉണ്ടാകുന്നത്. ആ ഒറ്റ കോശത്തിനെ അറിയപ്പെടുന്നതാണ് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന ആ ഒറ്റ ഒരു കോശത്തിൽ നിന്ന്. ആ കോശത്തെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട് അഥവാ സിക്താണ്ഡം എന്നറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾ ഉൾപ്പെടുന്ന ജീവജാലങ്ങളുടെ എല്ലാം ജീവിതം ആരംഭിക്കുന്നത് ഒറ്റ കോശത്തിൽ നിന്നാണ് പറഞ്ഞല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട്. ഈ സൈഗോട്ടിന് വിഭജനം സംഭവിച്ച്, തുടർച്ചയായിട്ടുള്ള വിഭജനം സംഭവിച്ചിട്ട് ഉണ്ടാകുന്നതാണ് ഈ ഒരു കോശം. ഇങ്ങനെ തുടർച്ചയായിട്ട് കോശത്തിനുള്ളിൽ എന്ത് നടക്കും? വിഭജനം നടക്കും. വിഭജനം നടന്നതിന് ശേഷം അതിനെ വിളിക്കുന്ന പേരാണ് എംബ്രിയോ. എന്താണ്? എംബ്രിയോ അഥവാ ഭ്രൂണമെന്ന് വിളിക്കും. ഈ സൈഗോട്ട് എന്ന് പറയുന്ന ഒറ്റ കോശം വിഭജിച്ച് അതിനകത്തെല്ലാം എന്താ, ന്യൂക്ലിയസ് ഉണ്ട്. കുറേ കോശങ്ങൾ എന്താണ് വിഭജിച്ച് പുതിയ കോശങ്ങളായി തീരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണെന്ന് വെച്ചാൽ കോശത്തിന്, ഈ ഒറ്റ കോശത്തിനുള്ളിൽ സംഭവിക്കുന്ന വിഭജനത്തിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള കോശങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെയാണ് വിളിക്കുന്ന പേരാണ് കോശവൈവിധ്യവൽക്കരണം അഥവാ സെൽ ഡിഫറൻഷ്യേഷൻ. എന്താണ് സെൽ ഡിഫറൻഷ്യേഷൻ? ഇതൊന്ന് ഓർത്ത് വച്ചേക്കണം. കോശവൈവിധ്യവൽക്കരണം എന്ന് വെച്ചാൽ ഒറ്റ കോശത്തിൽ നിന്ന് പലതരത്തിലുള്ള കോശങ്ങൾ, പല ധർമ്മങ്ങൾ നിർവഹിക്കുന്ന പലതരത്തിലുള്ള പല ഷേപ്സിലുള്ള കോശങ്ങൾ ഉണ്ടാകുന്നത് ഈ സൈഗോട്ടിന് വിഭജനം സംഭവിച്ചതിന് ശേഷമാണ്. ഈ എംബ്രിയോ എന്ന് പറയുന്നത് പൂർണ്ണമായും വൈവിധ്യവൽക്കരിക്കപ്പെട്ട ഒരു സ്റ്റേജല്ല. എംബ്രിയോണിക് സ്റ്റേജിൽ പലതരത്തിലുള്ള കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതിനുശേഷം പൂർണ്ണമായിട്ടും എംബ്രിയോണിക് സ്റ്റേജ് കഴിയുമ്പോഴാണ് വൈവിധ്യവൽക്കരിക്കപ്പെട്ട പലതരത്തിലുള്ള കോശങ്ങൾ. എന്തൊക്കെ കോശങ്ങളാണ്? ബ്ലഡ് സെൽസ്, ബ്ലഡ് സെൽസ്,
നെർവ് സെൽസ്, നാഡീകോശങ്ങൾ മസിൽ സെൽസ്, പേശീകോശങ്ങൾ ബോൺ സെൽസ്, അസ്ഥികോശങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള കോശങ്ങൾ ഉണ്ടാകുന്നത് എംബ്രിയോണിക് സെൽ ഡിഫറൻഷിയേഷൻ സംഭവിച്ചിട്ടാണ്. ഏതൊക്കെ സെൽസാണ്? പലതരത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ടായിട്ടിരുന്ന പലതരത്തിലുള്ള സെൽസുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എംബ്രിയോണിക് സ്റ്റേജിൽ കോശവിഭജനം സംഭവിച്ചിട്ടാണ് പുതിയ തരത്തിലുള്ള നമ്മുടെ പലതരത്തിലുള്ള ഫങ്ഷൻസ് നിർവഹിക്കാനും വേണ്ടിയിട്ടുള്ള കോശങ്ങൾ ഉണ്ടാകുന്നത്. ബ്ലഡ് സെൽസ്, രക്തകോശങ്ങൾ, നെർവ് സെൽസ്, നാഡീകോശങ്ങൾ, മസിൽ സെൽസ്, പേശീകോശങ്ങൾ, ബോൺ സെൽസ്, അസ്ഥികോശങ്ങൾ, ഇവയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലകളെയും അതേപോലെ ഓർഗൻസ്, അവയവങ്ങളെയും പറ്റിയുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഹിസ്റ്റോളജി. എന്താണ് ഹിസ്റ്റോളജി? ഓർത്ത് വെച്ചേക്കുക. എന്തിനെയൊക്കെ കുറിച്ചാണ്? ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്, ടിഷ്യൂസിനെയും ഓർഗൻസിനെയും പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നതാണ് ഹിസ്റ്റോളജി. എന്തിനെയൊക്കെ കുറിച്ചാണ്? കലകളെക്കുറിച്ചും അവയവങ്ങളെയും പറ്റിയുള്ള പഠനം വിളിക്കപ്പെടുന്ന പേരാണ് ഹിസ്റ്റോളജി. ഓർത്ത് വെച്ചേക്കുക. മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന നാല് പ്രധാന കലകളാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്, ആവരണ കലകൾ. എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് അഥവാ ആവരണ കലകൾ? രണ്ടാമത്തെയാണ് മസ്കുലാർ ടിഷ്യൂസ് അഥവാ പേശി കലകൾ. എന്താണ് മസ്കുലാർ ടിഷ്യൂസ് അഥവാ പേശി കലകൾ? മൂന്നാമത്തെയാണ് നെർവസ് ടിഷ്യൂസ് അഥവാ നാഡീകലകൾ. നാലാമത്തെയാണ് കണക്റ്റീവ് ടിഷ്യൂസ് അഥവാ യോജന കലകളെന്നും അതേപോലെ തന്നെ സംയോജന കലകളെന്നും അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് പേരൊന്ന് പഠിച്ചു വച്ചേക്കണം. ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഈ പേരുകളൊക്കെ ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂസ് അഥവാ ആവരണ കലകൾ, മസ്കുലാർ ടിഷ്യൂസ് അഥവാ പേശി കലകൾ, നെർവസ് ടിഷ്യൂസ് അഥവാ നാഡീകലകൾ, കണക്റ്റീവ് ടിഷ്യൂസ് അഥവാ യോജന കലകൾ അഥവാ സംയോജന കലകളെന്നും അറിയപ്പെടുന്നു. ഇവ ഓരോന്നിനെക്കുറിച്ചും നമുക്ക് വിശദമായി പഠിക്കണം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.